കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള മിക്കായൽ ഷേര് വ്യക്തമായ പദ്ധതിയുമായിട്ടാണ് ഓരോ മത്സരത്തിനെ സമീപിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ ഗെയിം പ്ലാൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. സബ്സ്റ്റിറ്റ്യൂഷന്റെ കാര്യത്തിലായാൽ പോലും എഫക്റ്റീവായിട്ട് ഗ്രൗണ്ടിലേക്ക് അത് പ്രതിഫലിപ്പിക്കാൻ മിക്കായലിന് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഒഡീഷ എഫ് സി പോരാട്ടത്തിൽ പോലും വളരെ നല്ല രീതിയിൽ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് കളിച്ചിട്ടുള്ളത്. മത്സരത്തിന്റെ ഏത് ആസ്പെക്റ്റിലായാലും ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് മുമ്പിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. ആദ്യ പകുതിയിൽ തന്നെ ബ്ലാസ്റ്റേഴ്സ് 2 ഗോൾ അടിച്ച ശേഷം പിന്നീട് ഇൻഡിവിജ്വൽ മിസ്റ്റേക്കിൽ നിന്നും 2 ഗോൾ വഴങ്ങി ഓരോ പോയിന്റുമായി മടങ്ങേണ്ടി വന്നിരുന്നാൽ പോലും അറിയിച്ച പോയിന്റ് ബ്ലാസ്റ്റേഴ്സിന് കിട്ടിയില്ല എന്ന് തന്നെ പറയണം. കാരണം കളി തീരാൻ 5 മിനിറ്റ് ബാക്കി നിൽക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സിനെ അറിയിച്ച ഒരു പെനാൽറ്റി റെഫറി ഹരീഷ് കൊണ്ട് നിരസിച്ചിരുന്നു. ഇന്ത്യൻ റഫറിമാരുടെ മണ്ടൻ തീരുമാനങ്ങൾ നമ്മൾ ഇന്നും ഇന്നലെ ഒന്നുമല്ല കാണാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഇതിൽ വലിയ അത്ഭുതമൊന്നും തന്നെയില്ല. സോ ഏതായാലും തന്നെ ഇപ്പോൾ ഇന്നലെ നടന്ന മത്സരത്തിനെ കുറിച്ച് ബ്ലാസ്റ്റേഴ്സ് കോച്ച് മിക്കായൽ ഷേർക്ക് പറയാനുള്ളത് ഇതാണ്: ഞങ്ങൾ ഞങ്ങളുടെ ഗെയിം പ്ലാൻ അനുസരിച്ച് തന്നെയാണ് ഗെയിം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. വളരെ അഗ്രസീവും ഫാസ്റ്റുമായിട്ടാണ് ഞങ്ങളുടെ ടീം കളിച്ചിരുന്നത്. അതിന്റെ ഫലമായിട്ട് തന്നെയാണ് ആ 2 ഗോൾ, ഞങ്ങൾ അറിയിച്ച 2 ഗോൾ നമുക്ക് ലഭിച്ചത്. പക്ഷേ ഫ്രം നോ വെയർ നമ്മൾ ഗോൾ കൺസീഡ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ആ മത്സരം മാറിയിട്ടുണ്ടായിരുന്നു. ഇതിനുശേഷം 2 ഗോൾ കൺസീഡ് ചെയ്ത ശേഷം ഞങ്ങളുടെ ടീമിന് ആ മത്സരത്തിൽ മൊമെന്റം നഷ്ടമായി, ഞങ്ങളുടെ കോൺഫിഡൻസ് നഷ്ടമായി. ഇത് ഒഡീഷ എഫ് സി മുതലാക്കി. അങ്ങനെ അവർക്ക് അവരുടെ കളിയിലേക്ക് തിരിച്ചു വന്നു എന്നാണ് മിക്കായൽ ഷേറെ പറയുന്നത്. ഏതായാലും കളിയുടെ അവസാന നിമിഷം ബ്ലാസ്റ്റേഴ്സ് ഒരുപാട് അവസരങ്ങൾ സൃഷ്ടിച്ചെങ്കിൽ പോലും ഗോളാക്കി അതിനൊന്നും കൺവേർട്ട് ചെയ്യാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിയാതെ പോയത് നിരാശാജനകം തന്നെയാണ്. ഏതായാലും ഇനി ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം ഇന്റർനാഷണൽ ബ്രേക്കിന് ശേഷമാണ്. 20-ാം തീയതി മുഹമ്മദൻസ് ആയിട്ടാണ് മത്സരം. സോ അപ്പോൾ വീഡിയോ അവസാനിക്കുന്നു. അടുത്തൊരു അപ്ഡേറ്റുമായി വരുന്നവരേക്കും ബൈ.